Hello everyone, Sizwe Bansi is dead by Athol Fugard, John Kani and Winston Ntshona. Yoru kadayude title ayittu vettunnathu Sizwe Bansi is dead. Adoru aalaanu adeham marichu ennalladaanu yoru kadayude title ayittu varunnathu. ഈ ഒരു കഥ തുടങ്ങുന്നത് സ്റ്റൈൽ എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫറിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. സ്റ്റുഡിയോ ഉള്ളത് ആഫ്രിക്കൻ ടൗൺഷിപ്പിലെ ന്യൂ ബ്രിട്ടനിലെ പോർട്ട് എലിസബത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ഉള്ളത്. അദ്ദേഹത്തിന് നെയിം ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റൈൽ ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോ റെഫറൻസ് ബുക്ക് ഉണ്ട്, പാസ്പോർട്ടും ഉണ്ട്. വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ് ബർത്ത്ഡേ പാർട്ടീസ് ഇതിൻ്റെയൊക്കെ കാർഡ് വർക്ക്സ് എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. എല്ലാത്തിൻ്റെയും റെഫറൻസും ഫോട്ടോസും എല്ലാം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പ്ലേ ആണ്. ഇതിൽ നമുക്ക് സ്റ്റൈലാണ് എല്ലാം ആദ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്യുന്നത് സ്റ്റൈലാണ്. സോ വേറെ ക്യാരക്ടേഴ്സൊന്നും സ്റ്റേജിലില്ല. ഓഡിയൻസായിട്ടൊരു കോൺവെർസേഷൻ തുടങ്ങിയിട്ടാണ് അദ്ദേഹം ഈ കഥ മുന്നോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു ഗുഡ് ലുക്കിംഗ് യങ് മാൻ ആണ്. വൈറ്റ് കളർ ഡ്രസ് കോട്ടൊക്കെ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈ ഒക്കെ കെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ന്യൂസ് പേപ്പർ പിടിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. എന്നിട്ടൊരു ടേബിളിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത്, അതായത് ഈ പ്ലേ തുടങ്ങുന്നത്. നാറ്റലിൽ അടിച്ച ഒരു കാറ്റ് അത് വരുത്തി വെച്ച നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം പ്ലേ തുടങ്ങുന്നത്. ചൈന എ ക്വസ്റ്റ്യൻ മാർക്ക് ഓൺ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക. ചൈനയെക്കുറിച്ചും സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയെക്കുറിച്ചും അദ്ദേഹം ഫസ്റ്റ് രണ്ട് ഭാഗത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹെൻറി ഫോ ജൂനിയറെ കുറിച്ചൊരു ഗ്രാഫ് ഡിസ്ക്രിപ്ഷൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലുള്ള കാർ ഫാക്ടറിയിലേക്ക് സ്റ്റൈൽ വർക്കിന് പോകുന്ന കാര്യവും, ആ ഒരു കമ്പനിയിൽ കൂടുതലും ബ്ലാക്ക് വർക്കേഴ്സ് ആണ് ജോലി ചെയ്യുന്നത്, അവർക്കൊക്കെ വളരെ പോറായിട്ടാണ് പേ ചെയ്തിരുന്നത്, അതായത് ഒരു പൈസയും കിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അമേരിക്കയിൽ നിന്നും ഹെൻറി ഫോ ജൂനിയർ വരുന്നു പറഞ്ഞിട്ട് ഇവരൊരു വാർത്ത കേൾക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വളരെയധികം ആശ്വാസം തോന്നി, കാരണം ഇവർക്ക് ഇനിയോ ശമ്പളം കൂട്ടി കിട്ടുമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇരിക്കെ സ്റ്റൈൽ ഒരു ദിവസം, അതായത് തേഴ്സ്ഡേ മോർണിങ്ങിന് അവരുടെ ഫാക്ടറിയിലേക്ക് നടന്നു പോവാണേ. അവിടെ നോക്കുമ്പോൾ ആരും മിണ്ടുന്നൊന്നുമില്ല, എല്ലാവരും ഭയങ്കര വർക്കിലാണ്, ഭയങ്കരമായിട്ട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോട്ടീസ് ബോർഡിലാണെങ്കിൽ ഒരു നോട്ടീസ് കിടക്കുന്നുണ്ട്, അതിനകത്ത് മിസ് പോഡ് എന്ന് ഇവിടെ കാണാൻ വരുന്നുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ജനറൽ ഫോർമാനായിട്ട് ജോലി ചെയ്യുന്നത് മിസ് ബാസ് ബാഡ്ലിയാണ്. അദ്ദേഹം അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അതായത് ഇന്ന് എല്ലാവരും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം, നമ്മുടെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്, എല്ലാവരും ക്ലീൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വലിയ വലിയ മെഷീൻസും ഹോട്ട് വാട്ടേഴ്സും ബ്രഷസും എല്ലാം വെച്ചിട്ട് അവർ ക്ലീൻ ചെയ്തു. അങ്ങനെ 15 മിനിറ്റിനുള്ളിൽ അവരെല്ലാവരും കൂടെ ആ ഒരു ഫാക്ടറി ഫുള്ള് ക്ലീൻ ആക്കി. അവരുടെ ബോസ് വരെ വർക്ക് ചെയ്യാണ്, സീനിയർ സൂപ്പർവൈസേഴ്സും എല്ലാവരും. ഇനി സെക്കൻഡ് വർക്ക് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻറ്റും ബ്രഷും കൊണ്ടുവന്നിട്ട് ഓരോ വൈറ്റ് ലൈൻസ് അവർ ഫ്ലോറിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്നിട്ട് ഐ പ്രൊട്ടക്ഷൻ ഏരിയ, ഡേഞ്ചറസ്, അതിൻ്റെയൊക്കെ സിമ്പിൾസൊക്കെ അവിടെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ബാസ് ബാഡ്ലി നമ്മുടെ സ്റ്റൈലിനോട് ചോദിക്കുകയാണ്, ആഫ്രിക്കൻ ലാംഗ്വേജിൽ ഐ പ്രൊട്ടക്ഷൻ ഏരിയയ്ക്ക് എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ബോസിന് ആഫ്രിക്കൻ ലാംഗ്വേജ് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മുടെ സ്റ്റൈലിൻ്റെ അടുത്ത് ബാസ് ബാഡ്ലി പറയുകയാണ്. ആ ഒരു മൊമെൻ്റ് ഒരു സ്റ്റൈലിനൊരു ഗ്രാൻഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അവരുടെ സൂപ്പർവൈസേഴ്സും മാനേജേഴ്സും എല്ലാവരും ഇങ്ങനെ നിലത്ത് കിടന്ന് പണിയെടുത്തുകൊണ്ട് അത് കണ്ടപ്പോൾ ഒരു പ്രത്യേക തരം സുഖം തോന്നി സ്റ്റൈലിന്. ഇനി തേർഡ് വർക്ക് എന്ന് പറയുന്നത് അവിടെയുള്ള 300 വർക്കേഴ്സ് അവിടെ പണിയെടുക്കുന്നുണ്ട്. അവരെല്ലാവരുടെടുത്തും കുളിച്ച് വൃത്തിയായിട്ട് പുതിയ യൂണിഫോം ധരിച്ച് വരാൻ പറയാണ് ബാസ് ബാഡ്ലി. അങ്ങനെ ബാസ് ബാഡ്ലി സ്റ്റൈലിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ആഫ്രിക്കനിലെ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ബാഷ് ബാഡ്ലി എന്താണോ പറഞ്ഞത്, അതായത് കുളിച്ചൊരുങ്ങി വരാൻ പറഞ്ഞില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. സ്റ്റൈലാണെങ്കിൽ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഷ് ബാഡ്ലിക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നേ. ഭയങ്കര ആംഗ്രി ആയിട്ട് ഈ ഫോർഡിലെ ബാഷ് ബാഡ്ലിനേക്കാളും ഫ്രോഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കുറേ തട്ടിവിട്ടു നമ്മുടെ സ്റ്റൈല്. അതിനുശേഷം ഫോർഡ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും മെഷീൻസൊക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ട് പാട്ടൊക്കെ പാടി സ്മൈൽ ചെയ്തുകൊണ്ട് കൂളായിട്ട്
നടക്കുകയാണ്. ഒരു ഇമ്പ്രഷൻ നൽകണം ഇവരെല്ലാവരും. എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഫാക്ടറിയിലുള്ള വർക്കേഴ്സിനേക്കാളും ഇവർ ബെറ്റർ ആണെന്നൊക്കെ ഒരു ഇമ്പ്രഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ കൂളൊക്കെ ആയിട്ട് സ്മൈലൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി നടക്കുന്നത്. ബോസിന് ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമായി. അതായത് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അവരെല്ലാവരും വർക്ക് ചെയ്യാനും പാട്ട് പാടാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു പെട്ടെന്ന് 3 കാറ് വരികയാണ്. ഇങ്ങനെ ഇവരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഈ 3 കാറ് വരുന്നത് സ്റ്റൈലും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അതിനകത്ത് ജനറൽ സൂപ്രണ്ട്, ലൈൻ സൂപ്പർവൈസേഴ്സ്, ഫോം മാനും സീനിയർ മാനേജർ എല്ലാവരും ഇങ്ങനെ പട്ടിക്കുട്ടികൾ നോക്കി നിൽക്കുന്ന പോലെ നോക്കി നിൽക്കുകയാണ്. ഫോർഡ് ഇറങ്ങി വരുന്നു. നല്ലൊരു ഹൈറ്റുള്ള മനുഷ്യൻ, അതായത് 6 ഫുട് ഹൈറ്റുള്ള ഒരാളാണ്. കാണുമ്പോൾ നമുക്ക് റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും തോന്നുന്ന ഒരാളാണ് ഫോർഡ് എന്ന് പറയുന്നത്. സ്റ്റൈലാണെങ്കിൽ മിസ് ഫോർഡ് എങ്ങനെ വരുന്നു എന്നത് മിമിക് ചെയ്ത് കാണിക്കുന്നതൊക്കെയുണ്ട്. ഫോർഡ് വന്നിട്ട് ആരോടും മിണ്ടുന്നോ സംസാരിക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല. ഫാക്ടറി ഒന്നും നോക്കുപോലും ചെയ്തില്ല. അയാൾ വന്നിട്ട് അങ്ങനെ തന്നെ പോയി, 3 കാറും പോയി അതുപോലെ തന്നെ. ഇരട്ടി വന്നതിൽ ഇരട്ടി സ്പീഡിൽ ആ 3 കാറും തിരിച്ചുപോയി. പിന്നെ അവർ പഴയ പോലെ തന്നെ കഠിനമായിട്ട് അവിടെ പണിയെടുക്കാൻ തുടങ്ങി. സ്റ്റൈൽ ഒരു 6 വർഷം കമ്പനിയിൽ ജോലി ചെയ്തു. അയാൾ ഒരു ഫൂളായിട്ടാണ് ഇരിക്കുന്നത്, കാരണം 6 വർഷത്തോളം അയാൾ അവിടെ കഠിനമായിട്ട് തന്നെ പണി ചെയ്യുക, ഒരു മാറ്റവും. എന്നിട്ട് പിന്നെ അയാൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. അതിൽ വേറൊരു അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ കാണുകയാണ്, ദ മാസ് മേർഡർ ഡൂം എന്നൊരു എണ്ണത്തെക്കുറിച്ചിട്ട്. ദ മാസ് മേർഡർ ഡൂം എന്ന് പറയുന്നത് ഒരു ഇൻസെക്ടിസൈഡാണ്. അത് കണ്ടപ്പോൾ സ്റ്റൈൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു ബ്ലഡി മങ്കിയെ പോലെയാണ് 6 വർഷം അവിടെ അവർക്ക് വേണ്ടി പണിയെടുത്തതെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അവരെ കമ്പനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുത്തു സ്റ്റൈൽ. അപ്പോൾ ഓർത്തപ്പോൾ എന്തുകൊണ്ട് ഈ ജോലി നിർത്തിക്കൂടെ, വേറൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു കൂടെ എന്നൊക്കെ സ്റ്റൈലിന് അങ്ങനെ ഒരു വിചാരം വരുവാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒന്നാണ് ഫോട്ടോഗ്രാഫർ ആവാനാണ്, ഒരു ഫോട്ടോഗ്രാഫർ ആവാമെന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു തോട്ട് ഇങ്ങനെ വരികയാണ്. അതിൽ നിന്നാണെങ്കിൽ ചെറിയ ചെറിയ ഇൻകംസൊക്കെ കിട്ടുന്നുണ്ട്, അത്യാവശ്യം പാർട്ടിക്കും വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ. ഇതൊക്കെ അദ്ദേഹം വീട്ടുകാരോടും വൈഫിനോടും പറഞ്ഞു കൊടുക്കുകയാണ്. അവരൊക്കെ കുറേ ഒബ്ജക്ഷൻസ് വെച്ചു കൊടുത്തു. ഫാദറാണ് ഏറ്റവും കൂടുതൽ സ്റ്റൈലിനെ എതിർത്തത്. ക്രിസ്മസിൻ്റെ ടൈമിൽ പ്ലാന്റേഷനിൽ അവധിയാണ്, മീൻസ് എല്ലാ വർക്കേഴ്സിനും അവധിയാണ്. ആ സമയത്ത് സ്റ്റൈൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ സെറ്റാക്കി. സ്റ്റൈലിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ടലാമി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വേക്കൻ്റ് റൂം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കണ്ടുപിടിച്ചു കൊടുത്തു. ഫ്രണ്ട് നന്നായിട്ട് സ്റ്റൈലിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കീയൊക്കെ കിട്ടി റെഡ് ലൊക്കേഷനിലേക്ക് പോയി. അവിടെ റെഡ് ലൊക്കേഷനിലാണ് ഈ ഒരു റൂം ഉള്ളത്. അങ്ങനെ അവിടെ പോയി റൂം ഓപ്പൺ ആക്കി. അത്ര നല്ല സൈറ്റൊന്നും അല്ലായിരുന്നു അത്, മീൻസ് അത്ര നല്ലൊരു ലൊക്കേഷനൊന്നും അല്ല. ബിക്കോസ് അത് റൂം തുറന്നപ്പോൾ തന്നെ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെയൊക്കെ പാളിയൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ റൂഫിലാണെങ്കിൽ ഒരു വലിയ ഹോളുണ്ട്. റൂംസ് ഫുള്ള് ചിലന്തി വലയാണ്. അതൊക്കെ മാറ്റി റൂം ക്ലീൻ ആക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സ്റ്റൈൽ. അങ്ങനെ റൂമിൽ നിൽക്കുമ്പോഴാണ് നിറച്ച് കോക്ക്രോച്ചസാണ്. അപ്പോൾ അത് എങ്ങനെ കളയുമെന്ന് സ്റ്റൈൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പത്രത്തിൽ കണ്ട പരസ്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്, ഡൂമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ. അങ്ങനെ അത് വാങ്ങിച്ചു, കോക്ക്രോച്ചസിനൊക്കെ കൊന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ കോക്ക്രോച്ചസ് എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി എങ്ങനെ ഡൂമിനെ തോൽപ്പിക്കാമെന്നൊക്കെ അവർ അതിൽ കൂടെ തീരുമാനങ്ങളെടുത്തു. നെക്സ്റ്റ് മോർണിംഗിൽ നോക്കുമ്പോൾ ചാവാത്ത കുറേ കോക്ക്രോച്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റൈൽ ഒരു പൂച്ചയെ കൊണ്ടുവന്നിട്ട് പൂച്ച എല്ലാ കോക്ക്രോച്ചസിനെയും കൊന്നു എന്നാണ് പറയുന്നത് സ്റ്റൈൽ ഇവിടെ. ഓക്കെ, അങ്ങനെ റൂമൊക്കെ ക്ലീനായി, ഒരു സ്റ്റുഡിയോ തുടങ്ങി. സാധാരണ ആൾക്കാരെ കുറിച്ച് ഒരു ഹിസ്റ്ററിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ സ്റ്റൈൽ ഒരു ബുക്കിലും കണ്ടിട്ടില്ല സാധാരണ ആൾക്കാരെ കുറിച്ചിട്ട്. അപ്പോൾ സ്റ്റൈലിൽ തീരുമാനം എടുക്കുകയാണ് അവർക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി കൊടുക്കണം. അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിനും എല്ലാവർക്കും അവരുടെ ഗ്രാൻഡ് പാരൻസ് ആരാന്നൊക്കെ ഫോട്ടോസിലൂടെ കാണാൻ സാധിക്കും. സ്റ്റൈൽ ഓരോ ആൾക്കാരുടെയും ഫോട്ടോസ് എടുക്കാനൊക്കെ തുടങ്ങി. അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല എൻകറേജ്മെൻറ്റും കോൺഫിഡൻസും എല്ലാവർക്കും കൊടുത്തിട്ടാണ് സ്റ്റൈൽ അവരെ കൊണ്ടൊക്കെ ഫോട്ടോ എടുപ്പിക്കുന്നത്. അദ്ദേഹം പിന്നെ ബെസ്റ്റ് ഫാമിലി കാർഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അവിടെ ഒരു ദിവസം
അതായത് സ്റ്റൈലിന് സ്റ്റുഡിയോയിൽ ഒരു ദിവസം 27 ആൾക്കാർ വന്നു. അതായത് അതിനകത്ത് ഫാദറുണ്ട്, മദറുണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻസുണ്ട്, എല്ലാവരും കൂടെ വന്നു. അതിന് അതിനകത്ത് സൺ സ്റ്റൈലിനോട് പറയാണ് ഫാദറിന് അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഫോട്ടോഗ്രാഫ്സ് വേണം. സ്റ്റൈൽ ഫാദറിനെ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ മരിക്കാറ വളരെ അവശനായൊരു മനുഷ്യനാണ്. അദ്ദേഹം കുറച്ച് സീരിയസ് ആയിട്ടും കുറച്ച് സ്മൈൽ ചെയ്തുകൊണ്ടൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് വന്നു. അങ്ങനെ അവർ ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് പോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാദറിൻ്റെ മൂത്ത മകൻ വന്നിട്ട് പറയുവാണ്, അച്ഛൻ മരിച്ചുപോയി, അച്ഛന് ഫോട്ടോ ഒന്നും കാണാൻ പറ്റിയില്ല, ഫോട്ടോ വാങ്ങിക്കാൻ വന്നതാണ് ഞാനിപ്പോൾ. അപ്പോൾ സ്റ്റൈൽ അയാൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വിഷമിക്കൊന്നും വേണ്ട, മരിച്ചു പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല, നമ്മളിവിടെ ആകെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് നമ്മുടെ മെമ്മറീസ് മാത്രമാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ ഓർമ്മകൾ മാത്രമാണ്, അച്ഛൻ്റെ ഓർമ്മകൾ ഈ ഫോട്ടോയിലുണ്ട്, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്റ്റൈൽ അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ഒരു പാർട്ട്, അതായത് ഈ ഒരു പ്ലേയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരാണ്. അതിനുശേഷം പ്ലേയിലേക്ക് മറ്റുള്ള ക്യാരക്ടേഴ്സ് വരുന്നു. ആദ്യം ഒരു മാൻ വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് ബാഗും അതിനകത്തൊരു ഹാറ്റും ഇട്ട് പിടിച്ച് ചിരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. ഒരാൾ വരുവാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗും അതിനകത്തൊരു ഹാറ്റും ഉണ്ട്. ഓക്കെ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റൈൽ അയാളെ ഗ്രീറ്റ് ചെയ്യാണ്. അദ്ദേഹം ഒരു കാർഡിന് വേണ്ടിയാണ് അവിടെ സ്റ്റൈലിൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത്. ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു കാർഡിനകത്ത് എഴുതുക. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് എഴുതിയിരിക്കുന്നത് റോബർട്ട് സിസ്ലിൻ സിമ, അഡ്രസ്സ് 50 മാപ്പ്, ഇജാസ് സ്ട്രീറ്റ്. അദ്ദേഹം ജീവിക്കുന്നത് ബുണ്ടു എന്നുള്ള ഒരാളോടൊപ്പമാണ്. ഈ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള നൊവേറ്റോയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അവൾ താമസിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് വില്യംസ് ടൗണിലാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഫെൽടെക്സ് എന്നുള്ള ഒരു കമ്പനിയിലാണ്. അദ്ദേഹത്തിന് പേയ്മെൻ്റ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. സ്റ്റൈൽ അദ്ദേഹത്തോട് പറഞ്ഞു റിലാക്സ് ആയിട്ട് ചിരിക്കാൻ, നല്ല ഫോട്ടോ വേണം ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട്. ആക്ച്വലി ഈ റോബർട്ട് സിസ്ലിൻ സിമ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആൾ സിസ്ബി ബെൻസിയാണ്. അതായത് സിസ്ബി ബെൻസി റോബർട്ട് എന്നുള്ള ആളുടെ പേരിലാണ് അവിടെ വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നത്. സ്റ്റൈലാണെങ്കിൽ ഒരു മാപ്പൊക്കെ വാളിൽ തൂക്കിയിട്ടിട്ട് അതിലോട്ട് നോക്കി പോസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വേറെ വേറെ പോസ്, അതായത് വേറെ വേറെ സ്റ്റൈലിൽ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാലും വേറെ ഒന്നും കയ്യിലുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ റോബർട്ട് ന്യൂസ് പേപ്പർ നോക്കിയിരിക്കുകയാണ് ഇതിനുശേഷം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫിനൊരു ലെറ്റർ എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ക്രിസ്മസ് ടൈമിൽ ഞാൻ നിങ്ങളെ കാണാൻ വീട്ടിലേക്ക് വരും. ഈ ഒരു ഫോട്ടോ ഇപ്പോൾ അയക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇരിക്കണതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. സ്വിസ്ബി ബെൻസി എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി. ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സോളോയുടെ കൂടെയാണ് നിന്നത്. അദ്ദേഹം എനിക്ക് ജോലി കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്തു. പോർട്ട് എലിസബത്തിലായിരുന്നെങ്കിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ജോബൊന്നും ഇല്ലാത്തതായിട്ട്. അവിടെ നിന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെൻറ് അതോറിറ്റി വന്നിട്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പ് അടിച്ചു. അതായത് പോർട്ട് എലിസബത്തിൽ നിന്ന് 3 ദിവസത്തിനുള്ളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് സോള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബുണ്ടുവിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. നമ്മുടെ ബെൻസിനെ ബുണ്ടു ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സോള അവിടെ കൊണ്ടുവിട്ടത്. ബുണ്ടും സിസ്ബി ബെൻസിയും കൂടി ബുണ്ടുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് നിന്നു. അതായത് അവിടെയാണ് താമസിച്ചത്, ബുണ്ടുവിൻ്റെ വീട്ടിലാണ് ഇവർ രണ്ടുപേരും കൂടെ താമസിച്ചത്. ബുണ്ടുവിൻ്റെ വൈഫ് വീട്ടിലില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഓരോ ആഴ്ച കൂടുമ്പോഴാണ് വൈഫ് വരുള്ളൂ, വന്നിട്ട് പോകും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബുണ്ടും ബെൻസിയും കൂടി ജോലി നോക്കി നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ റെഡ് മാർക്ക് കളയണം, ഈ പാസ്പോർട്ടിനകത്തുള്ള റെഡ് മാർക്ക് ഇവർക്ക് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവർ. കീറി കളഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഇല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, പോർട്ട് എലിസബത്തിൽ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. പുതിയതിന് അപ്ലൈ ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബെൻസി കിങ് വില്യംസിലുള്ള ആളാണ്, അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും ബെൻസിക്ക്, പോർട്ട് എലിസബത്ത് വിട്ടു പോകേണ്ടി വരും. ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോബ് വേണം ബെൻസിക്ക്. ഇനി ഈ പാസ്പോർട്ട് എങ്ങനെ കീറിക്കളഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടിയും വരും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ബെൻസിയും ബുണ്ടും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ബെൻസി വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ഒരു ബുണ്ടുവിനെ നമുക്കൊരു ഗാർഡൻ ബോയ് ആയിട്ട് ജോലിക്ക് നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ബുണ്ടുവിന് എന്തറിയില്ല, സീസൺസിനെ കുറിച്ചൊന്നും അറിയില്ല, ഫ്ലവേഴ്സിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ഒന്നും അറിയില്ല. അതുകൊണ്ട് അത് ശരിയാവില്ല എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ബെൻസി.
അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയൊരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ പോലും പൈസ വേണം, ആരുടെയിൽ നിന്നും കടം വാങ്ങിച്ചാലും അത് നടക്കില്ല, കടം എങ്ങനെയെങ്കിലും വീട്ടും വേണം. ഈ ഒരു ബിസിനസ്സിന് കടമൊക്കെ വാങ്ങിച്ച് ശരിയായി, എല്ലാം ശരിയായാലും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ഇവർക്ക് ലൈസൻസൊക്കെ വേണം. അങ്ങനെ ലൈസൻസിനുള്ള പൈസയും കൂടെ വേറെ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ കുറേ പ്രോസസ്സൊക്കെ കഴിഞ്ഞാലേ ലൈസൻസ് തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ ഈ പാസ്പോർട്ടിൽ ഈ സ്റ്റാമ്പുള്ളതുകൊണ്ട് ഇവർക്ക് ലൈസൻസ് കിട്ടാനും പോണില്ല. അങ്ങനെയൊക്കെ ഇവരിങ്ങനെ ഇവർ സ്വയം ഇങ്ങനെ രണ്ടുപേരും കൂടെ പറയുവാണ് ഈ ഒരു കാര്യം. അങ്ങനെ ഇവരിങ്ങനെ ആലോചിക്കുകയാണ്, മൈൻസ് വല്ലതും മൈനിങ് വല്ലതും ചെയ്യുന്നിടത്ത് പോയിട്ട് ജോലി ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെൻസി പറയുവാണ്, എൻ്റെ തലയിൽ വല്ല കല്ലും വീണാലോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു പ്ലാനും ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ മുണ്ടും ഇങ്ങനെ ബെൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, താങ്കൾ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ഞാൻ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, എനിക്ക് 4 മക്കളുണ്ട്, വൈഫിന് ജോബൊന്നുമില്ല, കിങ് വില്യംസിലാണ് അവർ താമസിക്കുന്നതെന്ന് നമ്മുടെ മുണ്ടുവിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ അതൊരു അത് വലിയൊരു സ്ഥലമൊന്നുമല്ല, ഒരു ഡ്രൈ പ്ലേസാണ്, ചെറുതുമാണ്, ഒത്തിരി ആൾക്കാർ അവിടെയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ ഇഷ്ടമൊന്നും ഇല്ല എനിക്കെന്ന് നമ്മുടെ ബെൻസി ബുണ്ടുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം, അതിനുശേഷമാണ് ഒരു ദിവസം ബെൻസിയും ബുണ്ടുവും കൂടെ ബാറിലൊക്കെ പോയി കള്ളൊക്കെ കുടിച്ച് വളരെ ഡ്രങ്കണായിട്ട് നടന്നു വരികയാണ്. ഒരു ബോധവുമില്ല രണ്ടിനും. അങ്ങനെ അവർ ഗാങ് സ്ട്രീറ്റ് റോഡിലേക്ക് നടന്നുപോയി. അവരറിയുന്നില്ല കേട്ടോ, അവർക്ക് ബോധമൊന്നുമില്ല. അപ്പോൾ മുണ്ടു പറഞ്ഞു, എനിക്ക് മൂത്രം ഒഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലേക്ക് നീങ്ങി. ആ ഒരു സമയത്ത് ഡാർക്കിലേക്ക് പോയിട്ട് വരും മുണ്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ബെൻസിൻ്റെ അടുത്ത് പറയുകയാണ്, ഒരു മാൻ അവിടെ മരിച്ച് കിടപ്പുണ്ട്, ഞാൻ വിചാരിച്ചത് അഴുക്ക് കൂനയാവും എന്ന് വിചാരിച്ചു, അതുകൊണ്ട് അറിയാണ്ട് ഞാൻ അതിൻ്റെ തലയിലേക്ക് മൂത്രം ഒഴിച്ചു പോയി എന്ന് പറയുകയാണ് നമ്മുടെ ബെൻസിയുടെ അടുത്ത്. അപ്പോൾ ബെൻസി പോയി നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പോലീസിനോട് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ മുണ്ട് പറയാണ്, മിണ്ടാതിരിക്കേ, മണ്ടത്തരം ഒന്നും പറയല്ലേ, നമ്മുടെ കയ്യിലാണെങ്കിൽ പാസ്പോർട്ടൊന്നുമില്ല, നമുക്ക് നേരെ ആവും കേസ് എടുക്കുക, ഇപ്പോൾ പോയി പറഞ്ഞതെന്ന് മുണ്ട് തിരിച്ചു പറയാണ്. അപ്പോൾ നമ്മുടെ ബെൻസി പറയുന്നത്, നമുക്ക് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോഡി കൊണ്ടുപോകുന്നതൊക്കെ ഡേഞ്ചറസ് ആണ് എന്ന് നമ്മുടെ മുണ്ട് തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ മുണ്ട് പിന്നെ ഇരുട്ടിലേക്ക് പോയി ആ ബോഡിയിലൊന്ന് തപ്പി നോക്കുകയാണ്. അപ്പോൾ ഒരു പാസ്പോർട്ട് കിട്ടി അദ്ദേഹത്തിന്. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അതിലെഴുതിയിരിക്കുന്നത് റോബർട്ട് സിസ്ലിൻസിമ നമ്പറുണ്ട്, ഫോട്ടോസ് ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ മുണ്ട് വായിക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, ഇവിടെ ഇനി നിൽക്കുന്നതും പണിയാണ് നമുക്ക്, അതുകൊണ്ട് ഈ അഡ്രസ്സ് അന്വേഷിച്ച് പോകുന്നതും നമുക്ക് ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് ബുണ്ടു ബെൻസിയുടെ പാസ്പോർട്ട് വാങ്ങിക്കുകയാണ്. എന്നിട്ട് റോബർട്ട് സിസ്ലിമയുടെ പാസ്പോർട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് ബെൻസിയുടെ പാസ്പോർട്ടിലും ബെൻസിയുടെ ഫോട്ടോ എടുത്ത് റോബർട്ടിൻ്റെ പാസ്പോർട്ടിലും ഒട്ടിക്കുകയാണ്. എന്നിട്ട് ആ പാസ്പോർട്ട് അവിടെ ഇട്ടു, തിരിച്ചും മറിച്ചും എല്ലാം മാറ്റി ഒട്ടിച്ചതിന് ശേഷം ആ നമ്മുടെ ബെൻസിയുടെ പാസ്പോർട്ട് റോബർട്ടിൻ്റെ ബോഡിയുടെ അവിടെ ഇട്ടു. എന്നിട്ട് റോബർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്മുടെ ബെൻസിയുടെ കയ്യിലും വെച്ചു. എന്നിട്ട് നമ്മുടെ ബുണ്ട് പറയുകയാണ്, നമുക്ക് ഇനി പോലീസുകാർ വന്നാലും നമുക്കൊന്നും പേടിക്കണ്ട, മരിച്ച ആൾ ബെൻസിയാണെന്നും വിചാരിച്ചുകൊണ്ട് അവർ ഈ കേസ് ക്ലോസ് ചെയ്തോളും. ഇനി ബെൻസിക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്വന്തം പേരില്ലാണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ അയാൾ ബുണ്ടുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബുണ്ടു പറയുകയാണ്, നീ നാളെ തൊട്ട് റോബോട്ടായിട്ട് വേണം ജീവിക്കാൻ, ജോലിക്കൊക്കെ പോകണം, പിന്നെ ലേബർ ബ്യൂറോയിൽ ഇനിയൊന്നും നമുക്ക് ലേബർ ബ്യൂറോയിലൊന്നും നിനക്ക് പോകേണ്ട ആവശ്യം വരില്ല, കാരണം ഈ മരിച്ച ആൾക്ക് വർക്ക് പെർമിറ്റൊക്കെ ഉണ്ട്, ബോണസൊക്കെ നിനക്ക് കിട്ടും റോബർട്ടിൻ്റെ. ഇനി നീ റോബർട്ടിനെ പോലെ വേണം നടക്കാൻ, ബെൻസിയായിട്ട് നടക്കാൻ പാടില്ല, നീ ഇനി റോബോട്ടായിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് നിനക്ക് പോവേണ്ടി വരും, അല്ലെങ്കിൽ നിനക്ക് ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് അതായത് പോർട്ട് എലിസബത്തിൽ നിന്ന് നീ പോകേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ നീ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് നമ്മുടെ ബുണ്ടു ബെൻസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ വൈഫിനെയും മക്കൾക്കും നമ്മുടെ ബെൻസി ഒരു ലെറ്റർ എഴുതാണ്, ഞാൻ ജീവനോടെയുണ്ട്, അതായത് മുണ്ട് പറയുകയാണ്, നിൻ്റെ വൈഫിനെ തീരുമാനിക്കാം ഇനി ഈ റോബർട്ട് എന്നുള്ള ആളെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, അതായത് റോബർട്ട് എന്ന പേരിലുള്ള ബെൻസിയെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വൈഫിനെ തീരുമാനിക്കാം.
അതുപോലെ തന്നെ നിനക്ക് എല്ലാ ഫ്രൈഡേയും സാലറി ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ബുണ്ടു ബെൻസിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ബെൻസി വേറൊരു മനുഷ്യൻ്റെ പ്രേതമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബെൻസി പിന്നെ റോബർട്ടിൻ്റെ പേരിലും നാമത്തിലും അറിയപ്പെട്ട് കഴിയുകയാണ്. 12 rands 99 cents ആണ് റോബർട്ടിൻ്റെ സാലറി എന്ന് പറയുന്നത്. അത് നമ്മുടെ ബെൻസിക്ക് കിട്ടും. ബെൻസി അങ്ങനെ റോബർട്ടിൻ്റെ സാലറി ഒക്കെ വാങ്ങിക്കും. അങ്ങനെ ബെൻസി ബാങ്കിൽ പോയി ഒരു അക്കൗണ്ടൊക്കെ എടുത്തു. പിന്നീട് ബുണ്ടു ബെൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അന്ന് മരിച്ച ആളില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. നമ്മളെങ്ങനെ ഇരിക്കുന്നു എന്നതിലൊന്നുമില്ല കാര്യം, നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതായത് ബ്ലാക്ക് മനുഷ്യൻ എപ്പോഴും പ്രശ്നത്തിലാണ്, ബിക്കോസ് അവൻ്റെ സ്കിന്നാണ് അവൻ്റെ പ്രശ്നം, അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ബുണ്ടു ഇതും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ബെൻസി പാസ്പോർട്ടിൽ അതായത് റോബർട്ടിൻ്റെ പാസ്പോർട്ടിലാണ് അവിടെ ജീവിക്കുന്നത്. ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ അതിനകത്ത് എഴുതുകയാണ്, ഞാൻ ലീഗൽ ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെയും ഭാര്യയെയും കാണാൻ ഞാൻ ഉടനെ വരുമെന്ന് അതിനകത്ത് എഴുതുകയാണ്. അതിനകത്ത് പറയുന്നുണ്ട് പൈസ നോക്കിയും കണ്ടും വേണം ചിലവാക്കാനായിട്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലെറ്റർ എഴുത്ത് ഫിനിഷാക്കിയിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ സ്റ്റൈല് പുറകെ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ഹോൾഡ് റോബർട്ട് സ്മൈൽ, എന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. റോബോട്ടിൻ്റെ അടുത്ത് ചിരിക്കാൻ പറയുകയാണ്, എന്നിട്ട് സ്റ്റൈൽ ഒരു നല്ലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് ചോദിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.